நல்ல லெமனி டாங்கி லெமன் ரைஸ் நல்ல என்ன പറയാ ലെമണിന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മണം ഇല്ലേ ആ ഒരു അരോമയാണ് ദേ ഇപ്പോൾ എൻ്റെ ഈ ഒരു കിച്ചൺ മുഴുവൻ ഭയങ്കര ഫീൽ ഗുഡ് ഒരു ഫീൽ ഫ്രഷ് നമുക്ക് അതിൻ്റെ ഒരു ടിഞ്ച് അടിക്കുമ്പോൾ തന്നെ ലൈക്ക് ഒരു കിക്ക് കിട്ടിയ പോലെ ഹായ് മീരയാണ് അപ്പോൾ ഇന്ന് എന്താ പറയുക വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്നിപ്പോൾ വിഷ്ണു ഇപ്പോൾ സ്ഥലത്തില്ല, വിഷ്ണു കുറച്ച് തിരക്കുകളുമായിട്ട് അങ്ങ് മല്ലപ്പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം, വേറെ ഒന്നുമല്ല, ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് റൈസിൽ എനിക്ക് ഫ്ലേവേഴ്സിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് എനിക്ക് ലെമൺ റൈസ് ആണ്. അപ്പോൾ ഇന്നൊന്ന് ലെമൺ റൈസ് കഴിച്ചാലോ എന്നൊരു ചെറിയൊരു ആഗ്രഹം. അപ്പോൾ ഒന്നും നോക്കുന്നില്ല, നേരെ കിച്ചണിൽ കയറുന്നു. ഞാൻ നോക്കിയപ്പോൾ ലെമണും ഉണ്ട്, ബസുമതി റൈസും ഉണ്ട്, പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ നമുക്ക്. പെട്ടെന്ന് അപ്പോൾ ഒരു ലെമൺ റൈസാണ് ഇന്ന് ഞാൻ എൻ്റെ ലഞ്ചിന് ഞാനൊന്നും ഉണ്ടാക്കാൻ പോകുന്നറിയാലോ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളൊക്കെ കുറച്ചും കൂടി കണ്ടന്റേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ, ആ ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആ കാര്യം ഞാൻ വിചാരിച്ചു എൻ്റെതേ എൻ്റെ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് പോയി പെട്ടെന്നൊന്ന് ലെമൺ റൈസ് ഉണ്ടാക്കിയാലോ. റെഡി? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എടുക്കുകയാണെങ്കിൽ വിഷ്ണു ആണ് കുറച്ച് നന്നായിട്ട് ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ വിഷ്ണു കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാര്യം നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയും, ഇനിയും നന്നാക്കാനുണ്ട് നമുക്ക് വേറെ അത് ട്രൈ ചെയ്യാമെന്ന് പറയും. ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ സാധാരണയായിട്ട് കാണുന്ന പരിപാടി ഞാൻ ഫോൺ എടുക്കുക, അപ്പോൾ തന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യുക, 10 മിനിറ്റ് ഇവിടെ എത്തും, പെട്ടെന്ന് എത്തുക ഇവിടെ. അപ്പോൾ അതങ്ങ് ഓർഡർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി വേണ്ട, ഇന്നിപ്പോൾ ലെമണും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ലെമൺ റൈസ് അങ്ങ് ആക്കാം ഉച്ചയ്ക്ക്. അപ്പോൾ എനിക്ക് അത് മാത്രം മതി. ഞാനൊരു സാലഡൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ. സാലഡ് ഒന്നുമില്ല, വെരി പ്ലെയിൻ സാലഡ്, ജസ്റ്റ് ടൊമാറ്റോ, പിന്നെ നമ്മുടെ സവാളയും തക്കാളിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ചത്, വേറൊന്നുമില്ല. തൈരൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, കാരണം എനിക്കൊരു കഫിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ അധികം ഇപ്പോൾ തൈര് കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോൾ സാലഡ് ഉണ്ടാക്കി വെച്ചു, ഇനി ലെമൺ റൈസും കൂടെ ആക്കിയാൽ ഇന്നത്തെ ലഞ്ചും ഡിന്നറും എല്ലാം സേഫ്. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് തുടങ്ങാം. അപ്പോൾ നല്ലോണം നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ചിരി നെയ്യിട്ട് കൊടുത്തു, ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. എല്ലാവരും ഉണ്ടാക്കണ പോലത്തെ ഒരു കുക്കി ലൈം റൈ, ഇത് ലെമൺ റൈസ് ആണേ, ഭയങ്കര സംഭവമൊന്നുമില്ല. പിന്നെ ഇന്നിപ്പം നിങ്ങളെല്ലാവരും ഇട്ട് എൻ്റെ ഒരു രീതി ഷെയർ ചെയ്യാമെന്ന് തോന്നി അത്രയേ ഉള്ളൂ കേട്ടോ. കടുക് ഇച്ചിരി ഇട്ടു താളിക്കാനായിട്ട്. വറ്റൽമുളക് പിച്ചി ചീന്തുക. ഞാനൊരു സ്പൈസി സൈഡ് ആണ്. ഞാൻ പൊതുവേ ഐ നോർമലി യൂസ് ടെൻ ടു ടേക്ക് മോർ സ്പൈസി ഫുഡ്. പിന്നെ ഇന്നിപ്പം വലുത് വേണ്ട. അപ്പം പച്ചമുളക് ഒരെണ്ണ കൈ ഉണ്ടാക്കി അങ്ങ് പിച്ചി ഇടുക കേട്ടോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ. ഇല്ലെങ്കിൽ നന്ന, ചില ചേച്ചിമാരുണ്ട് എൻ്റെ അമ്മയെക്കൂടെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ താലത്തിലൊക്കെ ഇങ്ങനെ എടുത്തു വച്ചിട്ട് ഇടുന്നത്, ഞാൻ ആ പരിപാടിയില്ല. എല്ലാം ഉണ്ട് അപ്പയിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ അങ്ങ് ഇടുക. കാര്യം ആ പാത്രം കൂടെ നമുക്ക് കഴുകാതെ സേവ് ചെയ്യാമല്ലോ ആ സമയം കൂടി. മടിയെന്നും പറയും. ഇപ്പം രണ്ട് വച്ചൽ മുളകിട്ടു, ഒരു പച്ചമുളകിട്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, റൈറ്റ് ഫ്രം ഗാർഡൻ. ഈ ഗാർഡനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഒന്ന് കഴുകുന്ന നല്ലതായിരിക്കും. ഒരു തവണ എനിക്കൊരു ചെലന്തീനയും കിട്ടി. അപ്പം സോ ബെറ്റർ കഴുകുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇതൊന്ന് കടുവൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ധാന്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചിലത് ഉഴുതുദാൽ ആഡ് ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ ചെറിയ പൊട്ടുകടല. ഞാൻ സാധാരണ എപ്പോഴും നമ്മൾ ടൊമാറ്റോ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ രീതിക്ക് ആഡ് ചെയ്യുന്ന മൂന്നെണ്ണം തന്നെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിന് മുമ്പ് ലെമൺ റൈസ് ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ കൂടി ഞാനൊന്ന് ഇടാൻ പോവുകയാണേ. കുറച്ച് ഇഞ്ചി ചെത്തി വെച്ചത്, അല്ല കഴുകി ചെത്തി വെച്ചത്. ഈ പാത്രം അഗെയിൻ എൻ്റെ 50 ഇയേഴ്സ് പാത്രമാണേ. അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഇത് എടുക്കുമ്പോഴൊക്കെ അമ്മൂമ്മേനെ ഓർമ്മ വരും. ചില പാത്രങ്ങൾ, ചില സ്പൂൺസ് കളയത്തേയില്ല. ഇതിന് അങ്ങനെ തന്നെ ഇനി എൻ്റെ ഞാനുള്ള കാലം വരെ അവിടെ ഉണ്ടാവും. ക്യാഷ് നട്സ് ആണ് ഞാൻ ഇഞ്ചി കഴിഞ്ഞാൽ ഇടാൻ പോകുന്നത്. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഒരു ഹാൻഡ് ഫുൾ ക്യാഷ് നട്സ്, ക്യാഷ് നട്ട് ഇട്ടു. ഇതൊക്കെ ഇനി പാട്ടയിലാക്കുന്ന പരിപാടി ഇന്നാണ്. എല്ലാം ഇന്നലെ ഞങ്ങൾ ലൂലൂല് പോയി മേടിച്ചതേ ഉള്ളൂ. എനിക്ക് പൊട്ടുകടല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാറുണ്ട്. കപ്പലണ്ടി കുറച്ച് കൂടുതലിട്ടു. എനിക്ക് നട്ട്സ് ഇത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇത്ര ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലേ. ഇതിനി നല്ലോണം ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ലൈം കട്ട് ചെയ്ത് വെക്കണേ. ഞാനൊരു ഫുൾ ലൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
കാര്യം എനിക്ക് ലെമണി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ദാറ്റ് ടാങ്കിനെസ്. അപ്പം ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് വേണം ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. പറയാം, ഒന്നുമില്ല, ഞാനിട്ട സംഭവങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇത് കടുക്, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, പൊട്ടുകടല, കപ്പലണ്ടി, കാഷ്യൂ നട്ട്, ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള. ഞാൻ അത്ര ഇട്ടു. അല്ല, ഞാൻ മറ്റേ ചില ഇതൊക്കെ ഇടുന്ന കാണാം. ഉഴുതു ദാലോ അവരുടെ ഈ സാധനം, ഇത് തമിഴ് ഡിഷല്ലേ, അപ്പം അവരുടെ കുറേ വേറെ ദാലൊക്കെ ഇടുന്ന കാണാം. ഞാനിപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഒന്നുകൂടെ നായി വരട്ടെ. അപ്പം അതേ എൻ്റെ ഈ കാഷ്യൂ നട്ട്സ് എല്ലാം നല്ലോണം മൂത്തതേ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം ഇനിയാണ് നമ്മുടെ അടുത്ത പ്രോസസ്സിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നത്. ഇച്ചിരി മഞ്ഞപ്പൊടി കേട്ടോ, കളർ കിട്ടാനായിട്ട്. ലെമൺ റൈസിന് ഒരു നല്ലൊരു എന്താ പറയുക, ഒരു നാരങ്ങയുടെ ഒരു മഞ്ഞ കളർ നമ്മൾ കാണാറില്ലേ മായ്ക്കുമ്പോൾ, അത് വരാനായിട്ട് ഞാൻ ഇച്ചിരി ഒരു മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ സൂപ്പർ ഇൻഗ്രീഡിയൻ്റായ നാരങ്ങ വരാൻ പോകുന്നത്. അപ്പം നാരങ്ങ നീര് ഞാനൊന്ന് ഒഴിക്കാൻ പോവാണ്. ഞാനൊരു ഹോൾ നാരങ്ങയാണ് ഒഴിക്കുന്നത്. ഞാൻ റൈസ് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് നാരങ്ങ നീര് ഒഴിക്കുന്നത്. ഈ ഒരു ഫ്ലേവറിലാണ് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ നാരങ്ങ നീരിൽ ഈ മഞ്ഞളും കൂടെ ചേർന്നൊന്ന് ഇത് മൊത്തം നട്ട്സും എല്ലാം കോട്ടായി കഴിയുമ്പോഴാണ് ഞാൻ വേവിച്ച് വച്ചേക്കുന്ന എൻ്റെ ബസ്മതി റൈസും കൂടി ഞാൻ ആഡ് ചെയ്ത്. ലെഫ്റ്റ് ഓവർ റൈസ് ആവാം, പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഇതിനു വേണ്ടി വേവിച്ചാണ്. എനിക്കുള്ളത് മതിയുള്ളതുകൊണ്ട് ഇച്ചിരി റൈസ് എടുത്തു. ഏ മഞ്ഞ കളറിപ്പ് വരുന്ന് നോക്കണേ, നല്ല ലെമണി ടാങ്കി ആയിട്ടുള്ള നമ്മുടെ ലെമൺ റൈസ്. അങ്ങനെ എൻ്റെ ലഞ്ച്, ദേ സാലഡ് ഉണ്ട്, ലെമൺ റൈസ് ഉണ്ട്, രണ്ടും റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡി ആയില്ല. അപ്പം ഇനി വൈകുന്നേരം ഇപ്പോൾ വിഷ്ണു ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് ചില്ല് ചെയ്ത് ഒരു സെൽഫ് പാമ്പർ ഒക്കെ ചെയ്ത് കുറച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ബുക്കൊക്കെ വായിച്ചിരിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ ഒത്തിരി കിടന്ന് കിച്ചണിൽ കിടന്ന് ഞാൻ ജോലി ചെയ്ത് സമയം കളയാറില്ല. നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണ്ടേ? അപ്പം അതിനാണ് ഇപ്പം ഞാൻ ഇനി ഇതെങ്ങനെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം നമുക്ക് കേട്ടോ, ഒരുമിച്ച് നോക്കാം. ഒന്നായിക്കോട്ടെ, കുറച്ചുപ്പൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണേ. ലെമൻ്റെ ഒരു ഇതുണ്ട്. നല്ല എന്താ പറയുക, ലെമണിന് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മണമില്ലേ, ആ ഒരു അറോമയാണ് ദേ ഇപ്പം എൻ്റെ ഈ ഒരു കിച്ചൺ മുഴുവൻ ഭയങ്കര ഫീൽ ഗുഡ്, ഒരു ഫീൽ ഫ്രഷ്. നമുക്ക് അതിൻ്റെ ഒരു ടിഞ്ച് അടിക്കുമ്പോൾ തന്നെ വിയ ലൈക്ക് ഒരു കിക്ക് കിട്ടിയ പോലെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചായ ലെമൺ റൈസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ളതേ എടുക്കുന്നുള്ളൂ. എനിക്ക് ആ നട്ട്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അതുകൊണ്ട് ഐ മേക്ക് ഷുവർ ഐ ഹാവ് എ ലോട്ട് ഓഫ് നട്ട്സ് ഇൻ മൈ എല്ലാ സ്പൂണിലും. എൻ്റെ ലെമൺ റൈസ്, എൻ്റെ സാലഡ് രണ്ടും കൂടെ ചേർത്ത് അത് ലെമൺ റൈസ് മാത്രം ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എൻ്റെ വിഷ്ണു ഇല്ല, അതുകൊണ്ട് ഇത് കാണുന്ന വിഷ്ണു, വിഷ്ണു ഭയങ്കര ഇഷ്ടമാണ് ലെമൺ റൈസ്. അപ്പോൾ ലെറ്റ്സ് സീ. ലെമണിൻ്റെ ഒരു ആ ഒരു ഫീലുണ്ട്. ഞാനപ്പോൾ ചിലവർ റൈസ് ആഡ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ടോ. ഞാൻ ജ്യൂസിലേക്ക് റൈസ് ഇടുകയാണ് പതിവ്. അപ്പോൾ എല്ലാവരുടെയും രീതിയിൽ അത്രയേ ഉള്ളൂ. എളുപ്പമാണ് കേട്ടോ, നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളുവെങ്കിൽ, ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഇൻഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരൊറ്റ ഒരു വൺ പോട്ടിൽ ചെയ്ത് തീർക്കാവുന്ന നമ്മുടെ കാര്യങ്ങളാണ് റൈസുകളാണ്. വെളിയിൽ നിന്നൊന്നും വായിക്കണ്ട, ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ കുറേ ഉണ്ടാക്കണമല്ലോ, ഇനി അതൊന്നും വേണ്ട. ഒരു പപ്പടൊക്കെ ഉണ്ടെങ്കിൽ, അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ കുട്ടി വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്തൊരു കണ്ടൻറ്റ് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.